നമസ്കാരം. ഡോക്ടർ താജ് ലേസർ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കിന്റെ നോ യുവർ പ്രൊസീജിയർ എന്ന അവയർനെസ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ താജ് ലേസർ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കിന്റെ ഫൗണ്ടറും സിഇഒയും ഒപ്പം തന്നെ ചീഫ് കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റുമായ ഡോക്ടർ സി പി താജുദ്ദീനാണ്. സർ, വെൽക്കം ടു ദി ഷോ. ഇന്നത്തെ നമ്മുടെ വിഷയം കരിവാളിപ്പ് അഥവാ പിഗ്മെന്റേഷൻ എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കരിമാംഗല്യം, കരിമ്പുള്ളി, മെലാസ്മ, ഫ്രിക്കിൾസ് അങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ തന്നെ ജന്മനാ ഉള്ള പാടുകൾ, മറുകുകൾ ഇതെല്ലാം ഉണ്ട്. അപ്പോ അതൊക്കെ എങ്ങനെ മാറ്റാം, അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് അതിൽ നിന്ന് മാറ്റം ലഭിക്കുക, അതിനുള്ള ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്, അത് എവിടെ അവൈലബിൾ ആവും, ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അപ്പൊ നമുക്ക് കടക്കാം പിഗ്മെന്റേഷനെ കുറിച്ച് അഥവാ കരിവാളിപ്പിനെ കുറിച്ച് ഇന്ന് അറിയാം. പിഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ ഇത് കരിവാളിപ്പ് തന്നെയാണ് പിഗ്മെന്റേഷൻ. അത് സാധാരണ പിഗ്മെന്റേഷൻ ഉണ്ടാകുന്നത് നമ്മുടെ സ്കിന്നിന് പല ലെയേഴ്സ് ഉണ്ട്. എപ്പിഡേമൽ ലെയർ, ഡെർമൽ ലെയർ, അങ്ങനെ മെയിൻ ആയിട്ട് രണ്ട് ലെയേഴ്സാണ് ഉള്ളത്. അപ്പൊ എപ്പിഡേമൽ ലെയർ എന്ന് പറയുന്നത് മേലെയുള്ള സ്കിന്നിന്റെ മേലെയുള്ള ലെയറാണ്, അതിന്റെ താഴത്താണ് ഡെർമൽ ലെയർ. അപ്പോൾ ഈ എപ്പിഡേമൽ ലെയറിൽ കുറെ മെലനോസൈറ്റ്സ് എന്ന് പറഞ്ഞ കുറെ കോശങ്ങളുണ്ട്. ഈ മെലാനോസൈറ്റ്സിന്റെ ഓവർ ഉൽപാദനം, അമിത ഉൽപാദനം കൊണ്ട് മെലാനിൻ എന്ന വസ്തു ഉണ്ടാവും. ഈ മെലാനിൻ എന്ന വസ്തു ഈ മെലാനോസൈറ്റ്സിലാണ് ഉണ്ടാവുക. ഈ മെലാനിൻ കണ്ടന്റ് കൂടുമ്പോഴാണ് ഞങ്ങളുടെ സ്കിന്നിന് ഡാർക്ക്നെസ് വരുന്നത്. അപ്പോൾ ഈ മെലാനിൻ കണ്ടന്റ് കൂടുതൽ വന്ന് ഡാർക്ക്നെസ് കൂടി വരുന്ന കണ്ടീഷനെയാണ് പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് പറഞ്ഞ കണ്ടീഷൻ ആയിട്ട് പറയുക. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സർ പിഗ്മെന്റേഷൻ ഉണ്ടാകുന്നത്? മെയിനായിട്ട് രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഇന്റേർണൽ, ആന്തരികമായിട്ടുള്ള കാരണങ്ങളും, പിന്നെ എക്സ്റ്റേർണൽ, ബാഹ്യമായ കാരണങ്ങളും. അപ്പോൾ ആന്തരികമായ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില രോഗങ്ങൾ, ചില ഡയബറ്റീസ്, തൈറോയിഡ്, ചില ഹോർമോണൽ പ്രോബ്ലം കൊണ്ടുവരാം, ഇതൊക്കെയാണ് ആന്തരികമായിട്ടുള്ള കാരണങ്ങൾ. ചിലപ്പോൾ ചില ഡ്രഗ്സ്, സ്റ്റെറോയിഡ് അല്ലെങ്കിൽ ബർത്ത് കൺട്രോൾ പിൽസ്, ചില ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുമ്പോഴും ഈ പിഗ്മെന്റേഷൻ വരാം. ഇതൊക്കെ ആന്തരികമായ കാരണങ്ങളാണ്. ബാഹ്യമായ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് സൺലൈറ്റ്, സൂര്യപ്രകാശം, പിന്നെ ചിലപ്പോൾ കുരു വന്നാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇഞ്ചുറി, മുറിവ് വന്നതിനാൽ അവിടെ പിഗ്മെന്റേഷൻ വരാം. ചിലപ്പോൾ ചില പ്രൊസീജിയേഴ്സുകൾ, കോസ്മെറ്റിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വരാം, ചില കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് ചെയ്തു കഴിഞ്ഞാൽ വരാം, ലൈക്ക് ഡെർമാ റോളർ അല്ലെങ്കിൽ കെമിക്കൽ പീലിംഗ്, ചിലപ്പോൾ ലേസർ, അങ്ങനെയുള്ള ചില പ്രൊസീജിയേഴ്സ് ചെയ്താലും ഈ പിഗ്മെന്റേഷൻ വരാം. പക്ഷെ ഇതൊക്കെ താൽക്കാലികമായിട്ടുള്ള പിഗ്മെന്റേഷനാണ്, അത് തനിയെ പോകും അല്ലെങ്കിൽ അതിന് വേറെ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് പോകാൻ സാധിക്കും. അതായത് സാർ പറഞ്ഞത് കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സ്, നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ നമുക്കുള്ള ചില അസുഖങ്ങൾ എല്ലാം ഈ കരിവാളിപ്പ് ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. ബർത്ത് മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ടല്ലോ, ജന്മന ഉണ്ടാകുന്ന മറുകൾ, പുള്ളികൾ, അപ്പോ അതൊക്കെയും ഒരു കരിവാളിപ്പിന്റെ ഭാഗം തന്നെയല്ലേ? അതെ, അത് പിഗ്മെന്റേഷനായിട്ട് കൺസിഡർ ചെയ്യും. ഈ ബർത്ത് മാർക്ക് ഒക്കെ നെവസ് ഓഫ് ഓട്ട അല്ലെങ്കിൽ നെവസ് ഓഫ് ഈറ്റോ അല്ലെങ്കിൽ വേറെ ചില ഡെർമൽ ലീവ്സ്, പലതരം മറുകു കൊണ്ടും കറുത്ത പാടുകളുണ്ടാവും. അതിനൊക്കെ പലതരം ട്രീറ്റ്മെന്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഡോക്ടർ, നമ്മൾ കേട്ടിട്ടുണ്ട് പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ഈ ഒരു ശ്രേണിയിൽ അവൈലബിൾ ആണെന്ന്. കെമിക്കൽ പീലിംഗ് കൊണ്ട് പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ പറ്റുമോ? അതെ, ഈ പിഗ്മെന്റേഷന്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് ട്രീറ്റ്മെന്റ് ആണ്. ഒന്ന് മരുന്നുകൾ, പുറമെ തേക്കാനുള്ള മരുന്നുകൾ, പിന്നെ പ്രൊസീജിയറൽ എന്ന് പറഞ്ഞാൽ കുറെ പ്രൊസീജിയേഴ്സ്. അപ്പൊ അതിലൊന്നാണ് ഈ കെമിക്കൽ പീലിംഗ് എന്ന് പറയുന്നത്. കെമിക്കൽ പീലിംഗ് പല ടൈപ്പ് ആയിട്ടുണ്ട്. ഒന്ന് സൂപ്പർഫിഷ്യൽ പീല്, മീഡിയം ഡെപ്ത് പീല്, പിന്നെ ഡീപ്പ് പീല്, ഇതൊക്കെ പല ടൈപ്പ്, പിന്നെ ഒരു കോമ്പിനേഷൻ പീല്, പല ടൈപ്പ് പീൽസ് ഉണ്ട്. എന്താണ് അസുഖം, നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്രക്കിൾസ് അല്ലെങ്കിൽ മെലാസ്മ, അപ്പൊ എന്താണ് അസുഖം, അതിനനുസരിച്ചിട്ടാണ് ഈ കെമിക്കൽ പീൽസ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ മെലാസ്മ, ഫ്രക്കിൾസ്, അപ്പൊ പല ടൈപ്പായിട്ടുള്ള പിഗ്മെന്റേഷൻ ഉണ്ട്. അപ്പോ ആ ഏത് ടൈപ്പാണ് പിഗ്മെന്റേഷൻ, അതിനകത്തായിട്ട് കെമിക്കൽ പീൽസ് തിരഞ്ഞെടുക്കും. ഡീപ്പ് വേണോ, സൂപ്പർഫിഷ്യൽ വേണോ, അല്ലെങ്കിൽ കോമ്പിനേഷൻ പീൽസ് വേണോ, ഇങ്ങനെയാണ് കെമിക്കൽ പീൽസ് തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ മരുന്നുകളും കെമിക്കൽ പീൽസും അല്ലാതെ ലേസേഴ്സും കൊണ്ടും ഈ നമുക്ക് പിഗ്മെന്റേഷൻ കരിവാളിപ്പ് മാറ്റാമെന്ന് കേട്ടിട്ടുണ്ട്. ഡെർമറ്റോളജി ഒരു മേഖലയില് ഏറ്റവും കൂടുതൽ ലേസേഴ്സ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി കൊണ്ടുവന്നത്
ഡോക്ടർ താജുദ്ദീൻ ആണ്. അപ്പോ ഏറ്റവും അധികം ഈ ലേസേഴ്സിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ ഒപ്പം ഉള്ളത് ഏറ്റവും അനുയോജ്യനായ വ്യക്തിയാണ് സാർ. അപ്പോ പിഗ്മെന്റേഷൻ, പല പിഗ്മെന്റേഷൻസും നമുക്ക് ലേസേഴ്സും കൊണ്ട് നല്ല റിസൾട്ട് കാണുന്നുണ്ട്. അപ്പോ സാർ, സാറിന്റെ അഭിപ്രായത്തില് ഏതൊക്കെ അസുഖങ്ങൾക്കാണ് ഏതൊക്കെ ലേസേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും? വെറൈറ്റി ഓഫ് ലേസേഴ്സ് അവൈലബിൾ ആണ്. അപ്പോ ഈ പിഗ്മെന്റേഷന് നമുക്ക് ഏതൊക്കെ ലേസേഴ്സ് ഉപയോഗിക്കാം? അപ്പോൾ ഞാൻ മാത്രമല്ല ലേസർ ഫസ്റ്റ് കൊണ്ടുവന്നത്, പക്ഷെ കുറച്ച് ലേസേഴ്സ് ഒക്കെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എനിവേ താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ്സ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇന്ത്യയിൽ പല ആൾക്കാരും ലേസേഴ്സ് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്, അതിൽ ഒരാളെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ. അപ്പോൾ പറഞ്ഞപ്പോൾ ഈ ലേസേഴ്സ് എന്ന് പറയുമ്പോൾ പല രോഗത്തിനും പല ലേസറാണ്. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ പറഞ്ഞത് ഹെയർ റിമൂവലിന്റെ ലേസറാണ്, ലേസർ ഹെയർ റിമൂവൽ. അപ്പോൾ ഇതിൽ പിഗ്മെന്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ലേസർ ക്യൂസിസ് ലേസേഴ്സ്. ക്യൂസിസ് എൻഡിആർ ഉണ്ട്, ക്യൂസിസ് റൂബി ഉണ്ട്, ക്യൂസിസ് അലക്സാൻഡ്രൈറ്റിസ് ഉണ്ട്. ഇതൊക്കെ പിഗ്മെന്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ലേസറാണ്. അതുകൂടാതെ പൾസ് ഡൈ ലേസർ, പിന്നെ എർബിയം യാഗ് ലേസർ, ഇതൊക്കെ പിഗ്മെന്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഫ്രാക്ഷനേറ്റഡ് ലേസേഴ്സ് വന്നിട്ട് കുറെ കാലമായി, 2006 മുതൽ ഫ്രാക്ഷനേറ്റഡ് ലേസേഴ്സ്, അതും പിഗ്മെന്റേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ചിലപ്പോൾ ഫ്രാക്ഷനേറ്റഡ് ലേസേഴ്സും പിന്നെ പിഗ്മെന്റഡ് ലേസേഴ്സ് ഇതൊക്കെ കോമ്പിനേഷൻ ട്രീറ്റ്മെന്റ്സും ഉണ്ട്. ഇതുകൊണ്ട് പിഗ്മെന്റേഷൻ നല്ല മാറ്റം വരും. അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. പല ആൾക്കാരും വിചാരിക്കുന്നത് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിഗ്മെന്റേഷനൊക്കെ പോകും, ഒരു ലേസർ സെഷൻ കൊണ്ട് പിഗ്മെന്റേഷൻ കംപ്ലീറ്റ് പോകും. അതെല്ലാം ഡിപ്പെൻഡ്സ് ഓൺ ദ കണ്ടീഷൻ. പല അസുഖത്തിനും 4-5 ചിലപ്പോൾ 4-6 അതിലധികമോ സിറ്റിംഗ്സ് സെഷൻസ് വേണ്ടി വരും. സാധാരണയായി ചെയ്യുന്നത് മാസത്തിൽ ഒരിക്കലാണ്, ചിലപ്പോൾ 1-2 ചെയ്യാം. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പിഗ്മെന്റഡ് ലേസേഴ്സ് കൊണ്ട് ഞങ്ങൾക്ക് ടാറ്റു റിമൂവ് ചെയ്യാം. അതാണ് ഈ പിഗ്മെന്റഡ് ലേസേഴ്സിന്റെ വേറൊരു ഗുണം. അതുപോലെ തന്നെ സർ, നമ്മുടെ ഈ ലേസേഴ്സ് ചെയ്യുന്നുണ്ടല്ലോ, ലേസേഴ്സ് ചെയ്തു കഴിഞ്ഞാൽ അതൊരു പെർമനന്റ് റിസൾട്ട് ആണോ ഉണ്ടാവുക? ആ, ലേസേഴ്സ് ചെയ്തു കഴിഞ്ഞാൽ പെർമനന്റ് റിസൾട്ട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും യെസ് എന്ന് പറയാൻ പറ്റില്ല. ചില അസുഖങ്ങൾ പെർമനന്റ് ആയിട്ട് പോകും, പക്ഷെ ഞങ്ങൾ ഉപദേശിക്കുന്ന പോലെ പേഷ്യൻസും ബിഹേവ് ചെയ്യണം. അപ്പോൾ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫ്രക്കിൾസ് ലേസർ ചെയ്താൽ ചിലപ്പോൾ ഒരു സിറ്റിങ്ങിലോ രണ്ട് സിറ്റിങ്ങിലോ പോകും. വെയില് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. മെലാസ്മയുടെ കാര്യത്തിൽ ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പോകും, ചില ആൾക്കാർക്ക് തിരിച്ചു വരും, ചില ആൾക്കാർ കുറച്ചാ പോവുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് പോയി പിന്നെ തിരിച്ചു വരില്ല എന്ന ഗ്യാരണ്ടി ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ലേസേഴ്സ് ആണ് പിഗ്മെന്റേഷന് വേണ്ടിയിട്ട്. ചിലപ്പോൾ കെമിക്കൽ പീസ് മതിയാകും, ചിലപ്പോൾ കെമിക്കൽ പീസും ലേസേഴ്സും വേണ്ടി വരും, ചിലപ്പോൾ കോമ്പിനേഷൻ ട്രീറ്റ്മെന്റ്സ്, ഇതൊക്കെ ചെയ്യണം പിഗ്മെന്റേഷന് വേണ്ടി. ഈ ജന്മനാളുള്ള മരുന്നുകളൊക്കെ ഉണ്ടല്ലോ, അത് 100% റിസൾട്ട് ഉണ്ടാവോ ചെയ്തു കഴിഞ്ഞാൽ? 100% റിസൾട്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. എങ്ങനെയാണ് ആ പേഷ്യന്റിന്റെ സ്കിൻ റിയാക്ട് ചെയ്യുന്നത് അതനുസരിച്ചിട്ടായിരിക്കും റിസൾട്ട്. ചിലപ്പോൾ തിരിച്ചു വരാം. ഇപ്പോൾ ന്യൂസോഫോട്ട എന്ന് പറഞ്ഞ മരുന്നുകളുണ്ട്, അതിന് ഏറ്റവും ഗോൾഡ് സ്റ്റാൻഡേർഡ് ഈ പിഗ്മെന്റഡ് ലേസേഴ്സ് ആണ്, ക്യൂസിസ് ആൻഡ് ഡിആർ. അപ്പോൾ തിരിച്ചു വരില്ല എന്നുള്ളത് പറയാൻ പറ്റില്ല, ചിലപ്പോൾ തിരിച്ചു വരാം, അപ്പോൾ പിന്നെയും ചെയ്യേണ്ടി വരും. നമ്മൾ ഇത്ര നേരം ഈ പിഗ്മെന്റേഷനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത് ഡിസീസസിനെ കുറിച്ചായിരുന്നു. ലേസർ ടോണിംഗ് എന്നൊരു ഇതുണ്ട്, കൂടുതലായിട്ടും വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ കൂടുതൽ ആൾക്കാരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. എന്താണ് ഈ ലേസർ ടോണിംഗ്? ഈ ലേസർ ടോണിംഗ് എന്ന് പറയുന്നത് ലേസർ ഉപയോഗിച്ച് ഞങ്ങളുടെ സ്കിന്നിന്റെ ടോണൊക്കെ നന്നാക്കുക, അല്ലെങ്കിൽ ഒരു പിഗ്മെന്റേഷൻ കുറച്ച് കുറക്കുക, പിന്നെ പോസൊക്കെ കുറച്ച് സിങ്ക് ചെയ്യിപ്പിക്കുക, പിന്നെ സ്കിൻ ടൈറ്റനിങ് എഫക്ട് കിട്ടുക, ഇതിനാണ് ലേസർ ടോണിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ലേസർ ടോണിംഗ് ഒരാൾക്ക് ചെയ്യണമെങ്കിൽ എത്ര പ്രാവശ്യം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എത്ര ഡ്യൂറേഷൻ വിട്ട് ചെയ്യേണ്ടി വരും? ലേസർ ടോണിംഗ് എന്ന് പറയുന്നത് സാധാരണയിൽ 4-6 സിറ്റിംഗ്സ് ആണ് പറയുക, പിന്നീട് അത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ മിനിമം ഗ്യാപ്പ് എന്ന് പറയുന്നത് 2 ആണ്, ചിലപ്പോൾ 1 ചെയ്യാറുണ്ട് ചില ആൾക്കാർക്ക്, പക്ഷെ മിനിമം 2 അല്ലെങ്കിൽ 1 വരുന്നതായിരിക്കും നല്ലത്. നമ്മൾ ലേസേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ക്യൂസിനെ കുറിച്ച് പറഞ്ഞു, കാർബൺ പീൽ ഇപ്പൊ ഒരു ട്രെൻഡിങ് ആയിട്ട്, ഇപ്പോഴല്ല കുറെ വർഷങ്ങളായിട്ട് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പീലാണ്. കാർബൺ പീലിനെ പറ്റി പ്രത്യേകിച്ച് പറയണം ഈ സെഷനിൽ. കാരണം
പല വൈറൽ വീഡിയോസും കണ്ടിട്ടുണ്ട്. കാർബൺ പീൽ ഉപയോഗിച്ചതിന് ശേഷം ക്യൂസിച്ച് എൻ്റെ ഉപയോഗിച്ച് ആ കാർബൺ പീൽ ആ കാർബൺ പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ പല ആൾക്കാരും തെറ്റിദ്ധരിച്ചു, അത് കണ്ടിട്ട് ധരിച്ചു ആ കാർബൺ പീലാണ് ആ പേഷ്യൻ്റെ സ്കിൻ കളർ. ആ കാർബൺ പീല് പോയതിന് ശേഷം വൈറ്റിഷ് പാച്ചസ് കാണുന്നതാണ് റിസൾട്ട് എന്ന്. പക്ഷെ അതല്ല, നോർമൽ സ്കിന്നാണ് കാണുന്നത്. കാർബൺ പീൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫുള്ള് കറുപ്പായിരിക്കും ഫേസ്. അപ്പോൾ ഈ ലേസർ ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ കാർബൺ പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യുന്നു, നോർമൽ സ്കിൻ എടുത്ത് കാണിക്കും, അത് വൈറ്റായിട്ട് കാണിക്കും. അപ്പോൾ ആൾക്കാർ ഉപയോഗിക്കുന്ന അതൊരു വൈറ്റനിങ് ട്രീറ്റ്മെൻറ്റാണ്, അതല്ല. പക്ഷേ സ്കിൻ റീജുവനേഷൻ, സ്കിൻ ടൈറ്റനിങ്, പോസ് സൈസ് കുറക്കാൻ ഇതൊക്കെ ആ കാർബൺ പീൽ ഉപയോഗിക്കും. ട്രീറ്റ്മെന്റ് ഇല്ലാതെ ഫസ്റ്റ് ചെയ്യേണ്ടത് സൺ എക്സ്പോഷർ കുറയ്ക്കുക, പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടാവൽ ഉപയോഗിക്കുക, സ്കിന്നിന് പറ്റിയ ക്ലൻസിങ് ലോഷനോ അല്ലെ ബേത്തിങ് ബാർ ഉപയോഗിക്കുക. ഇതൊക്കെയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. വെയിലത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ പുറത്തു പോകുമ്പോൾ അല്ലെങ്കിൽ ബൾബിൻ്റെ CFL ലാമ്പിൻ്റെ അടിയിലിരിക്കുമ്പോഴോ അല്ലെ മൊബൈലിൻ്റെ ബ്ലൂ ലൈറ്റ് ഫേസിൽ അല്ലെ കമ്പ്യൂട്ടറിൻ്റെ ബ്ലൂ ലൈറ്റ് ഫേസിൽ പതിക്കുന്നതൊക്കെ കഴിയുന്നതും ശ്രദ്ധിക്കണം. അതായത് സാർ, ഇപ്പോൾ പലർക്കും ഇപ്പോൾ ലേസർ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ പല അഡ്വർടൈസ്മെന്റ്സും കാണുന്നുണ്ട്, പല ചെറിയ ചെറിയ സെന്റേഴ്സ് പോലും ലേസേഴ്സ് അവൈലബിൾ ആണെന്ന്. എങ്ങനെയാണ് ഇപ്പൊ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകന് എങ്ങനെയാണ് ഒരു നല്ല ലേസർ അല്ലെങ്കിൽ ഒരു നല്ല ലേസർ സെന്റർ സെലക്ട് ചെയ്യുക, അതിനുള്ള ഒരു ക്രൈറ്റീരിയ എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പേഷ്യൻസിന് ഡോക്ടറോട് ചോദിക്കാം ഏത് ലേസറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. FDA US അപ്രൂവൽ ഉണ്ടെങ്കിൽ അത് എന്തായാലും നല്ല ലേസർ ആയിരിക്കും. ചിലപ്പോൾ കൊറിയൻ ലേസേഴ്സ് ഉണ്ട്, KFD എന്ന് പറഞ്ഞു, അവരുടെ ലേസർ നല്ലതായിരിക്കും. പിന്നെ എക്സ്പീരിയൻസ് ഓഫ് ദ ഡോക്ടർ, എത്ര കാലം എക്സ്പീരിയൻസ് ഉണ്ട് ആ ഡോക്ടർക്ക്, ആ സെൻറ്റർ എത്ര കാലം വർക്ക് ചെയ്യുന്നു, അത് നോക്കണം. ചിലപ്പോൾ ലോ സ്റ്റാൻഡേർഡ് ലേസേഴ്സൊക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ, അത് ഉപയോഗിച്ചാൽ റിസൾട്ട് കിട്ടില്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ സൈഡ് എഫക്ട്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് കൗണ്ട്സ്. ഇപ്പോൾ ലേസർ ഈസ് ആസ് ഗുഡ് ആസ് എ മാൻ ബിഹൈൻഡ് ഇറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡോക്ടേഴ്സിന് ലേസറിനെ പറ്റിയിട്ട് അധികം അറിവില്ലെങ്കിലോ പിന്നെ മെഷീൻ നല്ല സ്റ്റാൻഡേർഡ് ഇല്ലാത്ത മെഷീൻ ആണെങ്കിലോ റിസൾട്ടും കിട്ടില്ല, സൈഡ് എഫക്ട്സ് കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട്. സാർ, കൂടുതലായിട്ടും നമ്മളിപ്പോ ഒരു കരിമാങ്കല്യം അല്ലെങ്കിൽ കരുവാളിപ്പ് എന്നൊക്കെ പറയുമ്പോൾ കൂടുതലായിട്ട് ആൾക്കാർ ഹോം റെമഡീസ് ആണ് കൂടുതലായിട്ടും ചെയ്യാറ്. മണ്ണിൽ പുരട്ടുക, അപ്പോ ലൈമ് തേക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? കിച്ചൺ നമ്മുടെ ഒരു സ്കിൻ കെയറിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ അവർ ശ്രദ്ധിക്കണം? ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് കഴിക്കുമ്പോൾ, എന്ത് സൗന്ദര്യ പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾ ആദ്യം ടെസ്റ്റ് പാച്ച് ചെയ്യണം. ഈ മഞ്ഞളെ പറ്റിയൊന്നും ഞങ്ങൾ എക്സ്പീരിയൻസ് നടത്തിയില്ല. ഞങ്ങൾ മോഡേൺ ഡോക്ടേഴ്സ് ആയതുകൊണ്ട് മഞ്ഞളെ പറ്റിയിട്ട് വലിയ എക്സ്പീരിയൻസ് നടത്തിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ മഞ്ഞൾ കറിയിലൊക്കെ യൂസ് ചെയ്യുന്നതായിട്ട് നല്ലതെന്നാണ്. പക്ഷേ ചില ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ട്, അതിനെപ്പറ്റി എനിക്ക് വലിയ വിവരമില്ല. പക്ഷേ അലോവേറ എന്ന പോലെയുള്ള ചില പ്ലാന്റ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിന്നിന് നല്ലതാണെന്നുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് പറയാൻ പറ്റും. സാർ, അതൊരു സ്കിൻ കെയർ ഒരു സെഷൻ ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാർക്കും വീട്ടിൽ വന്ന് അവർക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് സാറിന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞാൻ സാധാരണയായി പേഷ്യൻസിനോട് പറയാറുണ്ട്, ഒരു പഴുത്ത തക്കാളി എടുത്ത് വാട്ടുക എണ്ണയിൽ, അതിനുശേഷം കഴിക്കുക. അത് ഫുള്ളായാലും ഓഫായാലും കുഴപ്പമില്ല. അതിൽ ലൈക്കോപീൻ എന്ന് പറഞ്ഞ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയുള്ള സാധനമുണ്ട്. ഇത് 100% മോർ പൊട്ടന്റ് ആണ് കമ്പയർഡ് ടു വൈറ്റമിൻ സി. അതുകൊണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ സ്കിൻ പിഗ്മെന്റേഷൻ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് പിഗ്മെന്റേഷൻ എന്നും പിഗ്മെന്റേഷന്റെ കാരണങ്ങൾ, പിന്നെ അത് എങ്ങനെ ട്രീറ്റ്മെന്റ്സ് എടുക്കാം, ഏതൊരു എങ്ങനെയാണ് നല്ലൊരു ലേസർ സെന്റർ അല്ലെങ്കിൽ നല്ലൊരു ലേസർ ചികിത്സ ലഭ്യമാവുക എന്നൊക്കെ ഡോക്ടർ നിങ്ങളോട് എല്ലാം സംസാരിച്ചു കഴിഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പും കിട്ടി. അപ്പോ ആ ടിപ്പ് നിങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. വീട്ടിൽ തന്നെ ചെയ്യാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പാണിത്. ഒപ്പം തന്നെ കൂടുതലായിട്ടും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് പറഞ്ഞു തന്നത്. അപ്പോ ഇന്നത്തെ ആ ഒരു ഡീറ്റെയിൽ സാർ, ഇന്നത്തെ ഒരു സെഷൻ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോ യുവർ പ്രോഗ്രാം എന്ന അവയർനെസ് ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ഇന്നത്തെ നമ്മുടെ സെഷൻ പിഗ്മെന്റേഷൻ ആയിരുന്നു. നമ്മുടെ മുൻപത്തെ ലേസർ ഹെയർ റിമൂവലിനെ കുറിച്ച് എല്ലാവരും കണ്ടു എന്ന് കരുതുന്നു. ഇന്ന് നമ്മുടെ വിന്നറിനെ ഓൾറെഡി നമ്മൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. വിന്നറിനുള്ള ഒരു മനോഹരമായ ഒരു
ഗിഫ്റ്റ് ഹാമ്പർ അത് നിങ്ങളെ കാണിക്കും ഞങ്ങള്. അപ്പോ ഇന്നത്തെ സെഷനും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ എല്ലാം പറയുന്ന പോലെ തന്നെ ഓരോ സെഷന്റെ അവസാനം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യനെ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്ന ഒരു ഭാഗ്യശാലിക്ക് നമ്മുടെ ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ടായിരിക്കും. എല്ലാ ആഴ്ചയിലും വീക്ക്ലി നടക്കുന്ന ഒരു സെഷനാണിത്. എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ പിഗ്മെന്റേഷൻ ഉണ്ടാവുന്നതിനുള്ള കാരണം എന്താണ്? ഒറ്റ ഒരു കാരണമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ നമുക്ക് കൂടുതൽ ആൾക്കാർ കൂടുതലായിട്ടും എക്സ്പോസ് ചെയ്യുന്നത്, ഞാൻ ക്ലൂ കൂടെ തരികയാണ്, കൂടുതൽ ആൾക്കാരും എക്സ്പോസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളെ എഴുതി അറിയിക്കണം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, വാട്സാപ്പ്, ഇതിൽ ഏതിലും ഈവൻ മെയിൽ വരെ നമുക്ക് ചെയ്യാം. ഇതിലൊക്കെ ആൻസർ ചെയ്യും. ഇതിൽ ഒരു ഭാഗ്യശാലിക്ക് നമ്മളൊരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത ആഴ്ച ഒരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ.